സായാഹ്ന വാർത്തായാത്രയിൽ ഇപ്പോൾ വരുന്ന വാർത്ത. ട്രാൻസ്ജെൻഡറിന്റെ പരാതിയിൽ ഓൺലൈൻ റിവ്യൂവർ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെ കേസ്. ഷോർട്ട് ഫിലിം സംവിധായകൻ വിനീതിനെതിരെ ബലാത്സംഗത്തിനാണ് കേസ്. ചിറ്റൂർ ഫെറിയിലെ താമസ സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. രണ്ടാഴ്ച മുൻപ് ചേരാനല്ലൂർ പോലീസാണ് കേസെടുത്തത്. വിവരങ്ങളുമായി അലി അക്ബർ ഷാ നൽകും നമുക്കൊപ്പം. അലി, എന്നാണ് ഈ സംഭവം നടന്നത്? എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ, കേസിന്റെ വിശദാംശങ്ങൾ? സുജയ, ഒരു ട്രാൻസ്ജെൻഡർ യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ ഈ ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന വ്യക്തിക്കും അതുപോലെ തന്നെ അലൻ ജോസ് പെരേര അതുപോലെ ബ്രൈറ്റ് ഇങ്ങനെ മൂന്ന് പേരുടെ പേരിൽ ഇപ്പോൾ ഈ ചേരാനല്ലൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ ട്രാൻസ്ജെൻഡർ യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഇവരെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് കേസ്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ഓഗസ്റ്റിൽ ആദ്യവാരമാണ് ഈ യുവതി ചേരാനല്ലൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. വീട്ടിൽ അതിക്രമിച്ച് കടക്കൽ അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ ആക്ട് പ്രകാരം ട്രാൻസ്ജെൻഡർ യുവതിക്ക് നേരുണ്ടായ അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇവർ പറയുന്നതനുസരിച്ച് ഈ ഷോർട്ട് ഫിലിം ഡയറക്ടറായ വിനീത് എന്ന് പറയുന്നത് ഈ അലൻ ജോസ് പെരേര അതുപോലെ ഈ ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കി ഇവരെയൊക്കെ വെച്ചൊരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുള്ള ആളാണ്. ഈ വിനീത് തന്റെ ഒരു ഷോർട്ട് ഫിലിമിൽ അവസരം നൽകാമെന്ന് പറഞ്ഞാണ് ഈ ട്രാൻസ്ജെൻഡർ യുവതിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്നത്. ഫെറിയുടെ സമീപത്തുള്ള ഈ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയും പിന്നീട് ഇവരോട് കഥ പറയാനെന്ന വ്യാജേനെ, ഈ ചിത്രത്തിലെ രംഗങ്ങൾ അഭിനയിച്ച് കാണിക്കാനെന്ന വ്യാജേനെ ഇവരുടെ കൈ കൂട്ടിക്കെട്ടിയ ശേഷം ഇവരെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് ഈ കേസിൽ FIR കൃത്യമായി പറയുന്നത്. അതുപോലെ തന്നെ വിനീതിനെതിരെയാണ് ഇപ്പോൾ ബലാത്സംഗ കേസ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ മറ്റാളുകൾ എന്ന് പറയുന്നത് ഈ സന്തോഷ് വർക്കി, ബ്രൈറ്റ്, അതുപോലെ തന്നെ അലൻ ജോസ് പെരേര, ഇവർ അസഭ്യം പറഞ്ഞു എന്നുള്ളതാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. തങ്ങളുടെ കൂടി ആവശ്യങ്ങൾക്ക് വഴങ്ങണം എന്ന് ഈ ട്രാൻസ്ജെൻഡർ യുവതിയോട് ആവശ്യപ്പെട്ടു എന്നാണ് FIR പറയുന്നത്. എന്തായാലും ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവർ താമസിച്ച വീട്ടിൽ എത്തി ഈ ട്രാൻസ്ജെൻഡർ യുവതിയുടെ മൊഴി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതികളുടെയും വിശദമായ മൊഴി ഈ ഘട്ടത്തിൽ എടുത്തിട്ടുണ്ട്. ഈ നാല് പേർ, ഈ പറഞ്ഞതുപോലെ സന്തോഷ് വർക്കി, ബ്രൈറ്റ്, അതുപോലെ അലൻ ജോസ് പെരേര, ഇതുകൂടാതെ ബലാത്സംഗം കുറ്റം ചുമത്തിയിരിക്കുന്ന ഈ ഷോർട്ട് ഫിലിം സംവിധായകനായ വിനീത്, ഈ നാല് പേർക്കെതിരെയാണ് നിലവിൽ ചേരാനല്ലൂർ കേസ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സുജയ, ഓക്കെ, അലി അക്ബർ ഷാ നമുക്ക്.